ദൈവത്തിന്റെ വചനം. ബൈബിൾ ഈസ് ദ ബെസ്റ്റ് കമന്ററി അബൌട്ട് ബൈബിൾ. ഹോളി സ്പിരിറ്റ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ആൻഡ് ജീസസ് ഫീറ്റ് ഈസ് ദ ബെസ്റ്റ് ബൈബിൾ കോളേജ് യു ക്യാൻ എവർ ഹാവ്. അദ്ദേഹം പറഞ്ഞതാണ്, ബൈബിളാണ് ഏറ്റവും നല്ല ബൈബിളിനെ വിവരിക്കുന്ന പുസ്തകം. കാരണം ദൈവവചനം തന്നെ അത് നമുക്ക് വിവരിച്ചു തരും. പരിശുദ്ധാത്മാവാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ടീച്ചർ. യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല ബൈബിൾ കോളേജ്. അങ്ങനെ പഠിച്ചാൽ അദ്ദേഹം അതിന് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഡി ഒന്നും കിട്ടുകയില്ല. അത് നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയാലേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കൊരു തിയോളജിയനാവാനായിട്ടൊന്നും കഴിയില്ല. നിങ്ങൾക്ക് പല യുസങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കൊരു ഡി ബി കിട്ടും. ഡി ബി എന്ന് പറഞ്ഞാൽ ഞാനിതിന് പറഞ്ഞിട്ടുള്ളൂ, എന്താണെന്നറിയാമോ? യു വിൽ ഗെറ്റ് എ ഡർട്ടി ബൈബിൾ. കാരണം ബൈബിൾ വായിച്ച് 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 ദൈവവചനത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, നിങ്ങളുടെ ബൈബിൾ ഡേർട്ടി ആകും. അതോടുകൂടി അദ്ദേഹം പറയുകയാണ്, അതോടുകൂടി നിങ്ങൾക്കൊരു ശുദ്ധഹൃദയവും പ്യുവർ ഹാർട്ടും കിട്ടും. ഇത് സംഭവിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിൽ കൂടി, തിയോളജിക്കലായിട്ട് പഠിക്കുന്നതിലല്ല, നമ്മൾ അക്കാഡമിക്കലായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, നമ്മൾ ചില തിയറികൾ പഠിക്കാനായിട്ട് പഠിക്കുന്നതുകൊണ്ടല്ല, എന്നാൽ ദൈവവചനം നമ്മൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമിനിറ്റിയോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവവചനം നമ്മൾ കൂടി കടന്നു പോകും, നമ്മൾ ദൈവവചനത്തിൽ കൂടിയും കടന്നു പോകും. നമ്മൾ ദൈവവചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ബൈബിൾ പഴയതുപോലെ ഇരിക്കത്തില്ല, അത് അനേക പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ വായിക്കും. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ദൈവവചനം പൂർണ്ണമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ അതിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സോളിഷായിട്ടും സ്പിരിച്വലായിട്ടും എന്താണെന്നുള്ളതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരും. നമ്മൾ എവിടെയൊക്കെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി തരും. അത് മനസ്സിലാക്കി നമ്മൾ ഹ്യൂമിലിറ്റിയോടുകൂടി ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ പ്യുവറാക്കി പ്യുവറാക്കി നമ്മളെ കൊണ്ടുവരും. ദൈവവചനം മനസ്സിലാക്കേണ്ടതിന്റെ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതില്ലാതെ നമുക്ക് ദൈവവചനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കാനായിട്ടോ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. യാക്കോബിന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവവചനം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിടുവിക്കുന്നത് എന്നുള്ളത് പറയാണ്. അതിന്റെ 1:21, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ദൈവവചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്ങനെയാണെന്നറിയാമോ? വിത്ത് ഹ്യൂമിലിറ്റി. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ എല്ലാ ദുഷ്ടതയും അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. പത്രോസ് പറയുകയാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ. പത്രോസ് പറയുന്നത് ഇതേ കാര്യം തന്നെ ഒന്ന് പത്രോസ് അതിന്റെ 2:1 യാക്കോബ് പറഞ്ഞ അതേ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പൻ. ഇതിലെല്ലാം ഒരു പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. ദൈവവചനത്തിന്റെ മുമ്പിൽ ഹിപ്പോക്രസിയോടെ കടന്നു വരരുത്, കപടഭക്തിയോടുകൂടി കടന്നു വരരുത്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഒരു ശിശുവിനെ പോലെ കടന്നു വരികയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മളെ രക്ഷിക്കും.